പിണക്കം വഴിമാറുന്നു. രാജമൗലിയുടെ അടുത്ത സിനിമയിൽ ശ്രീദേവിയും മോഹൻലാലും. ബാഹുബലിയിലെ മഹാറാണി ശിവകാമിയുടെ വേഷത്തിന് രാജമൗലി ആദ്യം സമീപിച്ചത് നടി ശ്രീദേവിയായിരുന്നു. ശ്രീദേവി വൻ പ്രതിഫലം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവരെ ഒഴിവാക്കി ആ വേഷത്തിലേക്ക് രമ്യാ കൃഷ്ണനെ കാസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു. ഈ വാർത്തയ്ക്കെതിരെ ശ്രീദേവി ശക്തിയായി പ്രതികരിച്ചിരുന്നു. തുടർന്ന് ശ്രീദേവി ശിവകാമി ആകാതിരുന്നത് നന്നായെന്നും രാജമൗലി പറയുകയുണ്ടായി. ഇത് രാജമൗലി പറഞ്ഞതോടെ പ്രശ്നം ശരിക്കും പരസ്യമായ വിഴുപ്പലകലായി. തെന്നിന്ത്യൻ സിനിമ സമീപകാലത്ത് കണ്ട പരസ്യമായ വിഴുപ്പലകലായിരുന്നു സംവിധായകൻ രാജമൗലിയും നടി ശ്രീദേവിയും തമ്മിൽ നടന്നത്. ഒടുവിൽ ഈ തർക്കവും പിണക്കവുമെല്ലാം അവസാനിപ്പിച്ച് ഇരുവരും കൈകോർക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ട്. ബാഹുബലിയിലെ മഹാറാണി ശിവകാമിയാകാൻ വൻ ഡിമാൻഡ് മുന്നോട്ട് വെച്ചത് ശ്രീദേവി അല്ല, ശ്രീദേവിയുടെ ഭർത്താവും നിർമ്മാതാവുമായ ബോണി കപൂർ ആണെന്നും വാർത്തകൾ പുറത്തായി. തൊട്ടു പിന്നാലെ തനിക്ക് രാജമൗലിയുമായി യാതൊരു വ്യക്തിവിരോധവുമില്ലെന്ന് ശ്രീദേവി വിശദീകരിക്കുകയും ചെയ്തു. ഇതോടെ ഇരുവരും കോംപ്രമൈസ്ഡായി. ബാഹുബലിക്ക് ശേഷം രാജമൗലി സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ ശ്രീദേവിക്ക് സുപ്രധാനമായ വേഷമുണ്ടെന്നാണ് സൂചന. ബാഹുബലിയെപ്പോലെ ഒരു കാലഘട്ടത്തെ പകർത്തുന്ന സിനിമയായിരിക്കില്ല ആ സിനിമയെന്നും മറിച്ച് വർത്തമാനകാല വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ചിത്രമായിരിക്കും ഇത് എന്നും കരിയറിൽ ഇതുവരെ ചെയ്യാത്ത വേഷമായിരിക്കും ശ്രീദേവിക്ക് ഈ സിനിമയിലെന്നും അറിയുന്നു. ഈ ചിത്രത്തിൽ മലയാളത്തിലെ സൂപ്പർ താരം മോഹൻലാലിനും ഒരു പ്രധാന വേഷമുണ്ടെന്ന് അറിയുന്നു. രാജമൗലി 1000 കോടി മുതൽ മുടക്കിൽ ഒരുക്കുന്ന ഗരുഡ എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാലിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ ഇതിൻ്റെ പുതിയ വാർത്തകളൊന്നും കേൾക്കുന്നില്ല. മോഹൻലാൽ ശ്രീകുമാർ മേനോനുമായി മഹാഭാരതത്തിന് കരാറാവുകയും ചെയ്തു. കഴിഞ്ഞ വർഷം മോഹൻലാൽ തെലുങ്കിൽ ചെയ്ത ജനതാ ഗാരേജും മനമന്ദയും തെലുങ്കിൽ സൂപ്പർ ട്യൂപ്പർ ഹിറ്റായിരുന്നു. ഇതായിരിക്കണം രാജമൗലി തൻ്റെ പുതിയ സിനിമയിലേക്ക് മോഹൻലാലിനെ പരിഗണിച്ചിരിക്കുന്നത്. ദിവസവും വരുന്ന ഗോസിപ്പുകൾക്കും എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.